മനസാക്ഷിക്കനുസരിച്ചാണ് ഓരോ കേസും കൈകാര്യം ചെയ്തു തന്ന വിടവാങ്കൽ ചടങ്ങിൽ സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് അരുൺ മിശ്ര തന്റെ വിധികൾ വിശകലനം ചെയ്യാം, പക്ഷേ പലവിധ നിറങ്ങൾ നൽകരുതെന്ന് അരുൺ മിശ്ര അഭ്യർത്ഥിച്ചു. ജസ്റ്റിസ് അരുൺ മിശ്ര മാർഗദീപമാണെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പറഞ്ഞു. വിടവാങ്കൽ ചടങ്ങിൽ സംസാരിക്കാൻ അവസരം നൽകാത്തതിൽ സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ദുഷ്യന്ത് ദവെ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ വിർച്വൽ യാത്രയയപ്പ് ചടങ്ങാണ് സുപ്രീം കോടതിയിൽ സംഘടിപ്പിച്ചത്. സുപ്രീം കോടതിയുടെ ഉരുക്ക് ജഡ്ജി എന്നാണ് അരുൺ മിശ്രയെ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ വിശേഷിപ്പിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളെ അരുൺ മിശ്ര ധൈര്യപൂർവ്വം നേരിട്ടെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും തന്റെ ജോലി തടസ്സമില്ലാതെ തുടർന്നുവെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പറഞ്ഞു. ന്യായമായും കൃത്യമായും തീർപ്പ് കൽപ്പിച്ചില്ല എന്ന് തോന്നിയ ഒരു കേസ് പോലുമില്ലെന്ന് മറുപടി പ്രസംഗത്തിൽ അരുൺ മിശ്ര വ്യക്തമാക്കി. പ്രശാന്ത് ഭൂഷണെതിരെയുള്ള കോടതിയലക്ഷ്യ കേസും അരുൺ മിശ്ര പരോക്ഷമായി പരാമർശിച്ചു. ശിക്ഷ നൽകരുതെന്ന് എ ജി ആവശ്യപ്പെട്ടെങ്കിലും ശിക്ഷ നൽകേണ്ടി വന്നു. അക്കാര്യത്തിൽ ചർച്ച ആഗ്രഹിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. കടുത്ത വാക്കുകൾ ഉപയോഗിച്ചിരിക്കാം, അത് ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണമെന്നും അരുൺ മിശ്ര അഭ്യർത്ഥിച്ചു. അതേസമയം വിടവാങ്ങൽ ചടങ്ങിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധമറിയിച്ച് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ദുഷ്യന്ത് ദവെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെക്ക് കത്ത് നൽകി. ഡിസംബറിൽ തന്റെ കാലാവധി തീരുന്നതുവരെ സുപ്രീംകോടതിയിലെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് ദുഷ്യന്ത് ദവെ അറിയിച്ചു. എം പി പ്രദീപ് കുമാർ, 24 ഡൽഹി.